നമസ്കാരം. ലീന മണിമേഖലയുടെ ചിത്രത്തിൻ്റെ പോസ്റ്റർ, ആ പോസ്റ്റർ എന്താണ് എന്ന് നമ്മൾ കണ്ടതാണ്. ഭാരതത്തിലെ കോടാനുകോടി ജനങ്ങൾ ആരാധിക്കുന്ന ദേവതയായ കാളി, കാളിയുടെ രൂപത്തിൽ വേഷം ധരിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി LGBTQ ഒരു പതാക കയ്യിലെന്തുന്നു, സിഗരറ്റ് വലിക്കുന്നു, ഈ ചിത്രം പോസ്റ്ററാക്കുന്നു. സത്യത്തിൽ ലീനാമണി മേഖലയെപ്പോലുള്ള ആളുകൾക്ക് പ്രശസ്തി നേടാൻ അവർ എന്തെങ്കിലും ചെയ്തു വയ്ക്കുന്ന കലാസൃഷ്ടിക്ക് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പലപ്പോഴും എല്ലാവരും ചെയ്യുന്നതാണ്, ഏതെങ്കിലും ഹിന്ദു ദേവന്മാരെയോ ദേവിമാരെയോ അപമാനിക്കുക, അതുവഴി പ്രശസ്തി നേടുക. നമുക്കറിയാം, സെക്സി ദുർഗയെപ്പോലുള്ള സിനിമകൾ കേരളത്തിൽ എങ്ങനെയാണ് പേരെടുക്കാൻ ശ്രമിച്ചത്. ഹിന്ദു ദേവന്മാരെയും ദേവിമാരെയും അപമാനിച്ചുകൊണ്ട് അതുവഴി വിവാദങ്ങൾ സൃഷ്ടിച്ച് വിവാദ നായകനോ നായികയോ ആവുക, ഇത് ചില ആളുകളുടെ ഒരു വിനോദമായി തീർന്നിരിക്കുകയാണ്. ലീനാമണി മേഖലയും അത്തരത്തിൽ പേരെടുക്കാനൊന്ന് നോക്കിയതാണ്. പ്രത്യേകിച്ചും ഈ പ്രവാചക നിന്ദ ആരോപണം പോലുള്ള വലിയ വിവാദങ്ങൾ ഇന്ത്യയിൽ കത്തിനിൽക്കുന്ന സമയത്താണ് ഈ മണിമേഖലയുടെ ചിത്രവും വരുന്നത്. അതിനിടയിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ MP മഹുവ മൈത്ര, അവർ കൃഷ്ണനഗറിൽ നിന്നുള്ള MP ആണ്, അവരുടെ ഒരു പരാമർശം കൂടി വിവാദമാവുകയാണ്. മദ്യം കഴിക്കുകയും മാംസം കഴിക്കുകയും ചെയ്യുന്ന ദേവതയാണ് കാളി എന്ന് അവർ പറഞ്ഞു വയ്ക്കുന്നു. പ്രശ്നം വിവാദമായതോടെ താനൊരു കാളി ഭക്തയാണ്, കാളി ദേവതയെക്കുറിച്ച് എനിക്ക് എൻ്റെതായ സങ്കല്പങ്ങളുണ്ട്, ആ സങ്കല്പങ്ങളാണ് ഞാൻ പറഞ്ഞത്, അതിനെനിക്ക് അഭിപ്രായമുണ്ട് എന്നെല്ലാം ഈ മഹുവ പറയുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസിൻ്റെ MP ആയതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് ഈ MP സംരക്ഷിക്കാൻ നിന്നില്ല. അവർ പറഞ്ഞത് MP വ്യക്തിപരമായ അഭിപ്രായങ്ങളാണത്, പാർട്ടിക്കത്തരം അഭിപ്രായങ്ങളൊന്നുമില്ല, അത് തെറ്റായ സന്ദേശമാണ് ജനങ്ങളിലേക്ക് നൽകുന്നത് എന്ന് പറഞ്ഞ് മഹുവയെ തൃണമൂൽ കോൺഗ്രസ് കൈയൊഴിയുകയായിരുന്നു. പക്ഷേ മഹുവയ്ക്ക് ഈ പാർട്ടിയുടെ ഈ കൈയൊഴിയൽ ഇഷ്ടപ്പെട്ടില്ല. അവർ പാർട്ടിയെ സമൂഹ മാധ്യമങ്ങളിൽ അൺഫോളോ ചെയ്തവരുടെ നീരസം പ്രകടിപ്പിച്ചു. പക്ഷേ ഇതിനിടെ പിന്തുണയുമായി ഒരാളെത്തുന്നു, അത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ MP ശശി തരൂരാണ്. ശശി തരൂർ എന്തുകൊണ്ട് പിന്തുണയുമായി എത്തുന്നു എന്ന് നമുക്കെല്ലാം ആർക്കും അറിയാം. മഹുവയെ വല്ലാതെ പിന്തുണയ്ക്കുകയാണ് ശശി തരൂർ. അതായത്, ദൈവങ്ങളെ സംബന്ധിച്ച് ഓരോരുത്തർക്കും വ്യക്തിപരമായ അഭിപ്രായങ്ങളാണുള്ളത്. ഓരോ ദൈവത്തെയും ഞാൻ എങ്ങനെ കാണുന്നു എന്നുള്ളത് എൻ്റെ സങ്കല്പമാണ്, എൻ്റെ സ്വാതന്ത്ര്യമാണ്, അതുകൊണ്ട് മഹുവയെ വേട്ടയാടരുത് എന്നാണ് ശശി തരൂർ ഇങ്ങ് തിരുവനന്തപുരത്ത് നിന്നും വിളിച്ചു പറയുന്നത്. പക്ഷേ ഒരു ചോദ്യം ബാക്കിയാണ്, ഇതുതന്നെയല്ലേ, ഇതേ അഭിപ്രായ സ്വാതന്ത്ര്യം തന്നെയല്ലേ നുപൂർ ശർമ്മയ്ക്കുമുള്ളത്? നുപൂർ ശർമ്മയെ പിന്തുണയ്ക്കാൻ ശശി തരൂർ ഓടിയെത്തിയില്ലല്ലോ. ശശി തരൂരിനെ പോലെയുള്ള നിരവധി ആളുകൾ ഓടിയെത്തിയിട്ടില്ല, മറിച്ച് നുപൂർ ശർമ്മയെ വളരെ ശക്തമായി വിമർശിക്കുകയും ഇവർ ചെയ്യുന്നുണ്ട്. നുപൂർ ശർമ്മ പറഞ്ഞത് എന്തെന്ന് അറിയുകയോ പറയുകയോ ചെയ്യാതെ അവർ പ്രവാചക നിന്ദ നടത്തി എന്ന് സമൂഹത്തിൽ വരുത്തി തീർക്കുകയാണ്. അവർ വലിയ പോലീസ് പ്രൊട്ടക്ഷനിലാണെന്ന്, ആ പോലീസ് സംരക്ഷണത്തിൽ നിന്ന് പുറത്തു കടന്നാൽ അവരെ ജീവനപായപ്പെടുത്തും അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തും എന്നതിൽ സംശയമൊന്നുമില്ല. IS അടക്കമുള്ള, അൽഖ്വയ്ദ അടക്കമുള്ള ഭീകരവാദ സംഘടനകൾ നുപൂർ ശർമ്മയ്ക്കെതിരെ ഇന്ന് വധഭീഷണി മുഴക്കിയിട്ടുണ്ട്. അവർ സുപ്രീം കോടതിയെ തൻ്റെ ജീവൻ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സമീപിച്ചപ്പോഴും ന്യായാധിപൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ നടപടിയിൽ ഇപ്പോൾ ഇന്ത്യ എങ്ങും പ്രതിഷേധം ആഞ്ഞടിക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു വിഭാഗത്തിന് നേരെ ഹിന്ദു ദേവീദേവന്മാരെക്കുറിച്ച് പറയുന്നതെന്തും അവരെക്കുറിച്ച് ആവിഷ്കരിക്കുന്നതെന്തും ആവിഷ്കാര സ്വാതന്ത്ര്യവും വ്യക്തിപരമായ അവകാശവുമാകുകയും മറ്റ് പ്രവാചകന്മാരെയും മറ്റ് ദൈവങ്ങളെക്കുറിച്ചും മറ്റു മതവിഭാഗങ്ങളുടെ വിശ്വാസങ്ങളെക്കുറിച്ചുമെല്ലാം കേവലം ഒരു അഭിപ്രായ പ്രകടനം, വസ്തുതാപരമായ അഭിപ്രായ പ്രകടനം നടത്തിയാൽ പോലും പ്രവാചക നിന്ദയിലേക്കും വധഭീഷണിയിലേക്കും തലയറക്കലിലേക്കുമൊക്കെ എന്തുകൊണ്ടാണ് പോകുന്നത്? ഇതിൻ്റെ പേരിൽ, ഇനി ഇവരെ പിന്തുണയ്ക്കുന്നതിൻ്റെ പേരിൽ സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിൽ ജീവിക്കുന്ന സാധാരണക്കാരെ വരെ കൊന്നൊടുക്കുന്ന നിലയിലേക്ക് ചില പ്രത്യയശാസ്ത്രങ്ങൾ വളരുകയാണ്. വളം വച്ചു കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ശശി തരൂരിനെ പോലുള്ള ഇരട്ടത്തപ്പുകാരാണ്. നുപൂർ ശർമ്മയെ രക്ഷിക്കാനോ അല്ലെങ്കിൽ നുപൂർ ശർമ്മയെ പിന്തുണയ്ക്കാനോ തയ്യാറാകാതിരുന്ന ശശി തരൂർ ഇതാ മഹുവ മൊയ്ത്രയെ എന്തിനാണ് പിന്തുണയ്ക്കുന്നത്?
അവർക്കവരുടേതായ വിശ്വാസങ്ങൾ ഉണ്ടാകാം. ആ വിശ്വാസങ്ങൾ ഇങ്ങനെ ഒരു ജനപ്രതിനിധി എന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് വിളിച്ചു പറയുമ്പോൾ വലിയൊരു വിഭാഗം ജനങ്ങളുടെ മതവികാരമാണ് വ്രണപ്പെടുത്തുന്നത്. പ്രത്യേകിച്ചും കാളി പശ്ചിമ ബംഗാളിൽ ഹിന്ദുക്കളുടെ ഇഷ്ടദേവതയാണ്. ഓരോ പ്രദേശത്തും ഓരോ ദേവീദേവന്മാരുടെയും സങ്കല്പങ്ങൾ വ്യത്യസ്തമാണ്. അതാണ് ഇന്ത്യയുടെ മനോഹാരിതയും. പക്ഷേ മറ്റുള്ളവരെ അപമാനിക്കാനായി ഈ വ്യത്യസ്തത ഉപയോഗിക്കുന്നത് ഇരട്ടത്തപ്പാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.